بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم اما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ദുനിയാവിൽ ചെയ്തിട്ടുണ്ട് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നാം അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് ഒഴിവല്ല വിവിധങ്ങളായ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലയേറിയ അനുഗ്രഹം എന്ന് പരിചയപ്പെടുത്തപ്പെട്ട കൃത്യമായ നിലയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെ നമുക്ക് ബോധനം നൽകപ്പെട്ട ഒന്നാണ് ഒരു അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് നൽകിയ സമയം എന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മനുഷ്യൻ വഞ്ചിതനായി പോയേക്കാവുന്ന രണ്ട് അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകർ പറഞ്ഞു നിഅമത്താനി മഖബൂനുൻ ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ് ആരോഗ്യം മനുഷ്യൻ പലപ്പോഴും ദുരുപയോഗം ചെയ്തേക്കാം അള്ളാഹു തന്ന അനുഗ്രഹമാണ് പടച്ചവൻ തന്ന വലിയ നിഅമത്താണ് ആരോഗ്യമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പക്ഷേ മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഓർക്കില്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി നമസ്കരിക്കണമെന്നുള്ള ചിന്തയൊന്നും അവൻ്റെ കൽബിലേക്ക് വരില്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് ദീനിൻ്റെ വിവിധങ്ങളായ നിയമങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പലപ്പോഴും മനുഷ്യന് മടിയുണ്ടായിത്തീരും അതേപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒന്നാണ് അൽ ഫറാഗ് എന്നത് മനുഷ്യൻ്റെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം നമുക്ക് തോന്നിയേക്കാം അത് അത്ര വലിയ ഒരു അനുഗ്രഹമാണോ എന്നൊക്കെ തോന്നിയേക്കാം ഈ ഫ്രീ ആയി കിട്ടുന്ന സമയം യഥാർത്ഥത്തിൽ നമ്മൾ ആഹ്റത്തിന് വേണ്ടി നമ്മളുടെ പരലോകത്തിന് വേണ്ടി നമ്മളൊക്കെ ഒറ്റയ്ക്കാകുന്നൊരു സമയമുണ്ടല്ലോ ഈ കണ്ണ് തുറക്കാൻ കഴിയാത്ത നിലയിൽ കണ്ണടച്ച് കിടക്കുന്ന ഒരു നേരം അല്ലെങ്കിൽ നമ്മൾ ഖബറിൽ കഴിയുന്ന ആ സമയം ആ സമയത്താണ് ഈ ഫറാഗ് ഫ്രീ ടൈം എത്രത്തോളം നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു എന്ന് ബോധ്യപ്പെടുക റബ്ബേ ഒരു സുബ്ഹാനല്ലെങ്കിലും അധികമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൂലി ഇവിടെ കൂടുതൽ കിട്ടുമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ആ സമയത്താണ് സമയത്തിൻ്റെ വിലയും അതിൻ്റെ മഹത്വവും നമുക്ക് മനസ്സിലാകുന്നത് അതിനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ വഞ്ചിതനായി പോയേക്കാവുന്ന രണ്ടനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് ആരോഗ്യത്തെയും സമയത്തെയും പരിചയപ്പെടുത്തിയത് ഞാനിത് പറയുന്നത് വേൾഡ് കപ്പിൻ്റെ സമയമാണ് നല്ല വിശ്വ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഖത്തറിലാണ് പല നിലയിലും ലോകരാജ്യങ്ങൾ മുഴുവനും ഖത്തറിലെ വേൾഡ് കപ്പിൻ്റെ ഒരുക്കങ്ങളെ അത്ഭുതകരമായ നിലയിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ പ്രോത്സാഹനങ്ങളും നാടു മുഴുവൻ അതിൻ്റെ ഒരുക്കങ്ങളും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ള വിരുന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ ഒരു സാധാരണ നിലയിൽ ഈമാൻ മനസ്സിലുള്ളവർക്ക് പലപ്പോഴും സമയത്തിൻ്റെ വിഷയത്തിലുള്ള മൂല്യം അതിൻ്റെ വില നഷ്ടപ്പെട്ടു പോകുന്നത് സ്വാഭാവികമാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം സമയം കാണാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ഒരു മത്സരം കാണുവാൻ വേണ്ടി ഏകദേശം 90 മിനിറ്റോ അല്ലെങ്കിൽ അതിലധികമോ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ടീമുകളാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഒരുങ്ങുന്നു സമയം അതിനുവേണ്ടി പ്രത്യേകം ഒഴിവാക്കിയെടുക്കുന്നു നമ്മളിങ്ങനെ വേൾഡ് കപ്പിൻ്റെ ലഹരിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കളിയുടെ ലഹരിയിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മളുടെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് മുഅദ്ദീനിൻ്റെ വാക്ക് അല്ലാഹു അക്ബർ എന്ന സുന്ദരമായ ബാങ്കിൻ്റെ ശബ്ദം മുഴങ്ങി വരുന്നത് ആ സമയത്ത് കൽബിനോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ കളി പൂർത്തിയാക്കണം ലൈവായ നിലയിൽ ഈ കളി കണ്ടുകൊണ്ടിരിക്കണം അതല്ല ഈ കളി നിർത്തിവെച്ചിട്ട് ഞാൻ എൻ്റെ പള്ളിയിലേക്ക് പോകണമോ എന്ന് ആ സമയത്ത് മനസ്സെന്താണ് പറയുന്നതെന്ന് നമ്മൾ വിലയിരുത്തുക ആ കളി നിർത്തിവെച്ച് നമുക്ക് നേരെ പള്ളിയിൽ പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളുടെ ഈമാൻ വിജയിക്കുന്നത് പള്ളി പിന്നെ ആവട്ടെ ജമാഅത്ത് പിന്നെയും നിസ്കരിക്കാമല്ലോ ഇനി ഖളാ ആകാൻ ഇനിയും സമയം ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈമാനിൻ്റെ അപകടാവസ്ഥയെ തീർച്ചയായും അത് സൂചിപ്പിക്കുന്നുണ്ട് സമയം അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ് സ്വർണത്തേക്കാൾ വിലയേറിയ മൂല്യമേറിയ ഒന്നാണ് എന്ന് അൽ വഖ്തു അസ്മനു മിനൽ ദഹബ് എന്ന് അറബിയിൽ പറയപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സമയം നഷ്ടപ്പെട്ടു പോകുന്നത് പ്രത്യേകിച്ചും അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് സമയത്തെ നമ്മൾ ഒഴിവാക്കിക്കളയുന്നത് അത് നമ്മുടെ ആഹ്റത്തിൽ വലിയ നഷ്ടത്തിന് കാരണമായിത്തീരും നമ്മളുടെ സമയങ്ങൾ അത് മൂല്യമുള്ള സമയങ്ങളാണ് നമ്മളുടെ ആഹ്റത്തിലേക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുങ്ങാൻ തന്ന സമയങ്ങളാണ് അതിനെ ദുനിയാവിൻ്റെ നശ്വരതയിൽ നമുക്കെത്ര വീക്ക്നെസ്സുള്ള വിഷയമാണെങ്കിലും നമുക്കെത്ര ബലഹീനതയുള്ള വിഷയമാണെങ്കിലും
നമ്മളുടെ മനസ്സിനെ അതൊന്നും പിടിച്ച് കുലുക്കാതിരിക്കട്ടെ. ഹൃദയത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് വയ്ക്കുവാനും സമയത്തെ പരമാവധി അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ഉപയോഗിക്കുവാനും, ഈ ദുനിയാവ് ഒരു കളിതമാശയാണ് എന്ന് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ പറയുന്നുണ്ടല്ലോ. ഇതൊരു തമാശയാണ്, ഇതൊരു നേരം പോക്ക് മാത്രമാണ്. ഈ നേരം പോക്ക് അതിന് പ്രാമുഖ്യം കൊടുക്കുക, നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. സൂറത്തുൽ ജുമുഅയുടെ അവസാന ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കണം. വഇദാ റഔ തിജാറതൻ ഔ ലഹുവൻ ഇൻഫള്ളു ഇലൈഹ വതറകൂക ഖായിമ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനൽ തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ ഈ ആയത്ത്. വഇദാ റഔ തിജാറതൻ ഔ ലഹുവൻ, ഒരു കച്ചവടം കണ്ടാൽ, കച്ചവടക്കാർ മദീനയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയ ഒരു ആയത്താണ്. ഒരു കച്ചവടം മുമ്പിൽ വന്നാൽ, അതല്ലെങ്കിൽ ഒരു നേരം പോക്ക്, ലഹുവ്, വേൾഡ് കപ്പിനെയും അതിൻ്റെ മത്സരങ്ങളെയും നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട ടീമാണെങ്കിലും അതിനെ ലഹുവ് എന്ന് തന്നെയേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. ആ ലഹുവ് മുമ്പിൽ വരുമ്പോൾ നിസ്കാരം വിട്ട് അവർ അതിലേക്ക് തിരിയുന്നു. വതറക്കു ഖായിമ, അങ്ങ് അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, അവർ നിസ്കാരം വിട്ട് അതിലേക്ക് തിരിയുന്നു. ഖുൽ, നബി അങ്ങനെയുള്ളവരോട് പറയണം, ലഹുവിന് പ്രാധാന്യം കൊടുക്കുന്നവരോട് പറയണം, മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനൽ തിജാറ, കച്ചവടങ്ങളെക്കാളും നേരം പോക്കിനേക്കാളുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഏത് വാക്കുകളാണ് നമ്മളുടെ തീരുമാനമെടുക്കുന്നതിൽ നമ്മളെ സ്വാധീനിക്കേണ്ടത് എന്ന് സ്വയം വിലയിരുത്തുക. അള്ളാഹു നമുക്ക് പ്രാമുഖ്യം നൽകേണ്ടതിന്, പ്രയോറിറ്റി നൽകേണ്ടതിന് കൃത്യമായ പ്രാമുഖ്യം നൽകുവാനും ജീവിതത്തെ യഥാർത്ഥ ലക്ഷ്യത്തിൽ ഉപയോഗിക്കുവാനും പഠിച്ചുകൊണ്ട് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.